എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ മാത്യു മെമ്മറിയൽ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിനുള്ള മൂന്ന് ടെക്നിക്കുകൾ മനസ്സിലാക്കി കഴിഞ്ഞു ഈ ക്ലാസ്സിൽ അതിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് അഞ്ച് ടെക്നിക്കുകളിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം അതിൽ ആദ്യത്തേത് റിമൂവ് നെഗറ്റീവ് ആസ്പെക്ട്സ് ഫ്രം അവർ ലൈഫ് നമ്മളുടെ മനസ്സിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കാം ഈ നെഗറ്റീവായിട്ട് നമ്മളുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഐ കനോട്ട് ഡു ദാറ്റ് എനിക്കത് ചെയ്യാനായിട്ട് സാധ്യമല്ല ഐ വിൽ ഷുവർലി ഫെയിൽ ഞാൻ ഉറപ്പായിട്ടും പരാജയപ്പെട്ടു പോകും നോവൺ വാൻസ് ടു ഹിയർ വാട്ട് ഐ ഹ് ടു സേ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആരും കേൾക്കാനായിട്ട് കൂട്ടാക്കാറില്ല ഐ ആം വേർത്ത് ലെസ് ഒരു വിലയുമില്ലാത്ത മനുഷ്യനാണ് ഐ ആം ഹെൽപ്പ് ലെസ് ഞാൻ നിസ്സഹായനായ മനുഷ്യനാണ് ഐ ഹാവ് നോ കണ്ട്രോൾ എനിക്ക് ഒരു കാര്യത്തിലും നിയന്ത്രണം ഏർപ്പെടുത്താനായിട്ട് സാധ്യമല്ല ഐ ആം പ്രോബിളി ഗോയിങ് ടു ഗെറ്റ് സിക്ക് ഞാൻ മിക്കവാറും അസുഖക്കാരനായിട്ട് മാറാൻ സാധ്യതയുണ്ട് നത്തിങ് ഗുഡ് എവർ ഹാപ്പൻസ് ഫോർ മീ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും ഭവിക്കാറില്ല ഐ ആം നോട്ട് ഗുഡ് ഇനഫ് ഞാനൊരു നല്ല മനുഷ്യനെ അല്ല ഹി ഓർ ഒ ഡസ് നോട്ട് റിയലി ലവ് മീ അയാൾ അല്ലെങ്കിൽ അവൾ എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നില്ല ഐ ഫീൽ ടെറിബിൾ ഐ ഹാവ് നോ എനർജി എനിക്ക് ഊർജമില്ല ഞാൻ വളരെ ഭയത്തിലാണ് ഐ ആം നെവർ ഹാപ്പി ഞാൻ ഒരു കാരണവശാലും സന്തോഷവാനല്ല ഐ ആം സോ ആംഗ്രി ഞാൻ ഭയങ്കരമായി കോപം ഉള്ള ആളാണ് ഐ വിൽ നെവർ ഫോർ ഗിവ് ഹിം ഞാൻ അദ്ദേഹത്തോട് ഒരു കാരണവശാലും ക്ഷമിക്കത്തില്ല ഇനി രണ്ടാമത്തെ ടെക്നിക്ക് എന്താണെന്ന് നോക്കാം ടേൺ യുവർ നെഗറ്റീവ് തോട്ട്സ് ടു പോസിറ്റീവ് തോട്ട്സ് നമ്മളിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ പോസിറ്റീവ് ചിന്തകളാക്കി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഐ ആം ഗോയിങ് ടു ട്രൈ ട്രൈറ്റ് ഞാനത് ചെയ്യാനായിട്ട് ശ്രമിക്കും പീപ്പിൾ വിൽ ലിസൺ ടു മീ ആളുകൾ ജനങ്ങൾ എന്നെ കേൾക്കാറുണ്ട് അല്ലെങ്കിൽ കേൾക്കും ഐ വിൽ പാസ് ദി എക്സാമിനേഷൻ ഞാൻ പരീക്ഷയിൽ പാസ്സാകും ഐ ആം ബ്രൈറ്റ് ആൻഡ് ഇൻ്റലിജൻറ്റ് ഞാൻ ആണ് ഞാൻ ഇൻ്റലിജൻ്റ് ആണ് ഐ ഹാവ് ടാലൻസ് എനിക്ക് മതിയായ കഴിവുകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്നിക്ക് ഏതാണെന്ന് നോക്കാം മെയിൻറ്റെയിൻ എ പോസിറ്റീവ് സപ്പോർട്ട് നെറ്റ്വർക്ക് നമ്മളുടെ ചുറ്റുമുള്ള നെറ്റ്വർക്ക് ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദ വലയങ്ങളാകാം അത് പോസിറ്റീവ് സപ്പോർട്ട് ലഭിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്കറിയാം ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൗഹൃദ ബന്ധം അതൊരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഒരു സൗഹൃദ ബന്ധം ഹെൽത്തി ആയിട്ടുള്ള ഒരു സൗഹൃദ ബന്ധം പുലർത്താനായിട്ട് അത് പരിപാലിക്കാനായിട്ട് ശ്രമിക്കുക ഹെൽത്തി എൻവിയോൺമെൻറ്റ് നല്ല ഒരു ചുറ്റുപാട് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ നല്ലൊരു അന്തരീക്ഷം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനാവശ്യമായ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനായിട്ട് അത് വീട്ടിലും സ്കൂളിലും ക്ലാസ് റൂമിലും ഒക്കെ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക ഹെൽത്തി റിലേഷൻഷിപ്പ് നല്ല ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് നാലാമത്തെ ടെക്നിക്ക് ഏതാണെന്ന് പരിശോധിക്കാം ഡോണ്ട് കമ്പെയർ യുവേഴ്സൽ ടു അതേഴ്സ് നമ്മൾ മറ്റുള്ളവരുമായി ഒരു കാരണവശാലും താരതമ്യം ചെയ്യാൻ പാടില്ല മാർക്ക് മാർക്ടോയിൻ പറഞ്ഞിട്ടുണ്ട് കമ്പാരിസൺ ഈസ് ദ ഡെത്ത് ഓഫ് ജോയ് നമ്മളുടെ സന്തോഷത്തെ കൊന്നുകളയുന്നതാണ് കമ്പാരിസൺ തിയഡോർ റൂസ്വൽട്ട് പറഞ്ഞത് കമ്പാരിസൺ ഈസ് ദ തീഫ് ഓഫ് ജോയ് നമ്മളുടെ സന്തോഷത്തെ കവർന്നു കൊണ്ടുപോകുന്നതാണ് കമ്പാരിസൺ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം എവരി ഫ്ലവർ ഹാസ് ഇറ്റ്സ് ഓൺ സെൻറ്റ് ഓരോ പൂക്കൾക്കും വ്യത്യസ്തമായ മണവും അതിൻ്റെ രൂപഭംഗിയുമാണ് ഉള്ളത് നമ്മൾ മിക്കവാറും ഒട്ടുമിക്ക കാര്യങ്ങളും കമ്പയർ ചെയ്യുന്ന നമ്മളുടെ ഫിസിക്കൽ സ്ട്രക്ചറും മറ്റൊരാളുടെ ഫിസിക്കൽ സ്ട്രക്ചർ കമ്പയർ ചെയ്യാറുണ്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് കമ്പയർ ചെയ്യാറുണ്ട് നോളജ് തമ്മിൽ കമ്പയർ ചെയ്യാറുണ്ട് ഇക്യു കമ്പയർ ചെയ്യുന്നു ഐ ക്യു കമ്പെയർ ചെയ്യാറുണ്ട് പിക്യു പാഷൻ ക്വസ്റ്റൻ്റെ ഈ വക കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട് നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റും വേറെ ആളുടെ മെൻറ്റൽ സ്റ്റേറ്റും വ്യത്യസ്തമാണ് നമ്മളുടെ ഡെസിഗ്നേഷനും നമ്മുടെ സ്റ്റാറ്റസും വ്യത്യസ്തമാണ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് വിവിധ ആളുകളുടെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് വ്യത്യസ്തങ്ങളാണ് നമ്മളുടെ എബിലിറ്റി ആയിരിക്കത്തില്ല മറ്റൊരാളുടെ എബിലിറ്റി നമ്മുടെ സ്കിൽ ആയിരിക്കത്തില്ല മറ്റൊരാളുടെ സ്കിൽ നമ്മുടെ കെപ്പാസിറ്റി അല്ല മറ്റൊരാളുടെ കെപ്പാസിറ്റി നമ്മളുടെ തിങ്കിങ് സ്റ്റൈൽ ആൻഡ് പാറ്റേൺ ആയിരിക്കത്തില്ല മറ്റൊരാളുടെ തിങ്കിങ് പാറ്റേൺ അതുകൊണ്ട് നമ്മൾ കമ്പാരിസൺ പരിപൂർണമായും അവോയ്ഡ് ചെയ്യുക റിമൂവ് ചെയ്യുക ഇനി നമുക്ക് അഞ്ചാമത്തെ ടെക്നിക്ക് ഏതാണെന്ന് നോക്കാം യൂസ് ഡയറക്റ്റ് ഐ കോണ്ടാക്റ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുമായി ആശയവിനിമയം ചെയ്യുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കാനായിട്ട് ശീലിക്കുക ശ്രമിക്കുക അത് പ്രാക്ടീസ് ചെയ്യുക അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അത് സിമ്പിളൈസ് ചെയ്യുന്നത് ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു നീ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് താല്പര്യമുണ്ട് നീ പറയുന്നതെല്ലാം ഞാൻ വളരെ സന്തോഷത്തോടെ കേട്ടിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഡയറക്റ്റ് ഐ കോണ്ടാക്റ്റിനകത്ത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ടെക്നിക്കുകൾ ഈ അഞ്ച് ടെക്നിക്കുകൾ നമ്മളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക തുടർന്നുള്ള ടെക്നിക്കുകൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങളുമായി പങ്കിടുന്നതായിരിക്കും താങ്ക് വെരി മച്ച്